കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധമായ പൊന്നുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഈ സമയം ദൈവവചനവുമായി നിങ്ങളോട് അടുത്തിരിപ്പാൻ കർത്താവ് തരുന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദി പറയും. രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞു പ്രഭാതം പൊട്ടിവിണ വിടരുന്ന ഈ സമയത്ത് ദൈവ ചിന്തകളാൽ ദൈവിക ആലോചനകളാൽ നിറയപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന ഈ സുവർണാവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. എബ്രായ ലേഖനം 11:7 ആസ്പദമാക്കിക്കൊണ്ട് നോഹയുടെ വിശ്വാസം എന്ന വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ദൈവത്തിൽ താൽപ്പര്യപ്പെടുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. വിശ്വാസത്തിന്റെ മാതൃകയായി എടുത്തു കാട്ടിയിരിക്കുന്ന നോഹയുടെ വിശ്വാസത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാം. ഉൽപ്പത്തി 6-8 അധ്യായങ്ങളിൽ നോഹയുടെ ജീവിതകഥ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നോഹ ദൈവത്തിന്റെ അരുളപ്പാട് ചോദ്യം ചെയ്യാതെ അതേപടി വിശ്വസിച്ചു. ദൈവത്തിന്റെ വചനം സത്യമെന്നുറച്ച് അത് പാലിക്കുന്നതിന് തന്റെ ശ്രദ്ധയും ശക്തിയും മുഴുവനുമായും വിനിയോഗിക്കുന്നതിന് താൻ താൽപര്യപ്പെട്ടു. ലോകത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കളിവാക്കായി ഗണിക്കാതെ അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് നോഹ തയ്യാറായി. നമ്മുടെ മനസാക്ഷിയിൽ കൂടിയോ ദൈവവചനത്തിൽ കൂടിയോ ദൈവഭക്തന്മാരിൽ കൂടിയോ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് സഫലമാക്കുന്നതിനുള്ള പരിശ്രമം വിശ്വാസത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. മാത്രമല്ല ദൈവത്തിന്റെ അരുളപ്പാട് നിറവേറ്റുന്നതിൽ നിന്ന് മറ്റ് മനുഷ്യരുടെ വിമർശനം നോഹയെ പിന്തിരിപ്പിച്ചില്ല. ദൈവത്തിന്റെ വചനം അക്ഷരപ്രകാരം നിറവേറ്റുന്നത് നമുക്ക് മറ്റുള്ളവർക്കും പോഷത്വമായി ചിലപ്പോൾ തോന്നിയേക്കാം. കടലിൽ നിന്ന് വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് ഒരു കപ്പൽ പണിയുന്നത് ബുദ്ധിപൂർവമല്ല. നോഹയെ ഒരു ഭ്രാന്തനായി മറ്റുള്ളവർ ഗണിച്ചിരിക്കാം. നാടോടുമ്പോൾ നടുവേ ഓടാത്തവനെ മഴയനെന്ന് വിധിച്ചേക്കാം. ക്രിസ്തുവിന്റെ ആദർശങ്ങൾ പ്രായോഗികമല്ലെന്ന് പറയുമ്പോൾ നോഹയുടെ അനുഭവം ക്രിസ്തുവിനോട് വിശ്വസ്തരായി ജീവിക്കുന്നതിന് നമുക്ക് ഉത്തേജനം തരും. കൂടാതെ നോഹ തന്റെ ജീവിതം മൂലം മറ്റുള്ളവരെ കുറ്റം വിധിച്ചു. വാക്കുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിത രീതി മൂലവും മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിലുള്ള വിശ്വാസം മൂലം നോഹ രക്ഷിക്കപ്പെട്ടെന്നും തന്റെ സമകാലീനന്മാർ അനുസരണക്കേട് മൂലം ദൈവശക്തി അനുഭവിച്ചെന്നും അന്നത്തെ ലോകം മനസ്സിലാക്കി. നീതിനിഷ്ഠമായുള്ള ജീവിതത്തിന്റെ അടിത്തറ ദൈവവിശ്വാസമത്രേ. വേദപുസ്തകത്തിൽ നീതിമാൻ എന്ന പേര് ആദ്യമായി നൽകിയിരിക്കുന്നത് നോഹയ്ക്കാണ്. ദൈവത്തെ അവഗണിച്ച തലമുറയിൽ ദൈവമത്രേ പരമമായ യാഥാർത്ഥ്യം എന്ന് നോഹ തെളിയിച്ചു. ഈ സംഗതിയിൽ നോഹയുടെ പിന്തുടർച്ചയിലാണോ നാം നിൽക്കുന്നത് എന്ന് ഈ വചനകേൾവി മുഖാന്തരം നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. കണ്ണുകളടയ്ക്കാം. ഒറ്റപ്പെടേണ്ടി വന്നാലും അന്ത്യം വരെ ദൈവമേ അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞാൻ ജീവിക്കും, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനാണ് സ്തോത്രം. അഭിനയങ്ങളെ കേൾപ്പിക്കുന്ന നല്ല ആലോചനകളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കഥാവെ, അവരുടെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമെന്ന് ഞങ്ങളറിയും. അത് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ഞങ്ങളറിയും. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ കൃപകൾ തന്ന് അവർ ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന ദയക്കായി വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യും. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കൃപ കൂടി ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.